നമസ്കാരം എല്ലാവർക്കും ഓക്സിജന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ പ്ലസ് 1 ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് സ്ട്രെയിറ്റ് ലൈൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ തിയറി പോർഷൻസും അതിനകത്ത് ഫോർമുലയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു അതിന്റെ ബാലൻസ് അതിന്റെ കണ്ടിന്യൂഷൻ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ ക്വസ്റ്റ്യൻസ് ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം കൺസിഡർ ദ ഫോളോയിങ് ഡയഗ്രാം ഒരു ഡയഗ്രാം നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് ഒരു എക്സ് ആക്സും വൈ ആക്സും ഉണ്ട് ഒരു എ എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ട് 2, 3 ആൻഡ് ബി എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് 4, 1 ഓക്കെ ദെൻ ഫൈൻഡ് മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത് ഒക്കെ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ പാസിംഗ് ത്രൂ ദ മിഡ് പോയിന്റ് ഓഫ് എ ബി ആൻഡ് പെർപെൻഡിക്കുലർ ടു എ ബി എ ബിയുടെ മിഡ് പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന എ ബിക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ലൈൻ നമ്മൾ കണ്ടുപിടിക്കണം ഓക്കെ ആ ക്വസ്റ്റ്യൻ 2 മാർക്കാണ് അതുപോലെ തന്നെ ഫൈൻഡ് എ പോയിന്റ് സി ഓൺ എക്സ് ആക്സിസ് വിച്ച് ഇസ് ഇക്യു ഡിസ്റ്റൻസ് ഫ്രം എ ബി എയിൽ നിന്നും ബിയിൽ നിന്നും ഒരേ ഡിസ്റ്റൻസിൽ സ്ഥിതി ചെയ്യുന്ന എയിൽ നിന്നും ബിയിൽ നിന്നും ഒരേ ഡിസ്റ്റൻസിൽ ഈക്വൽ ഡിസ്റ്റൻസിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പോയിന്റ് അതായത് എ സിയും ബി സിയും ഈക്വൽ ആയിട്ട് വരുന്ന എക്സ് ആക്സിന്റെ മുകളിൽ ഒരു പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കണം അതാണ് 2-ാമത്തെ ക്വസ്റ്റ്യൻ അതിനും 2 മാർക്കാണ് പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ് അപ്പോൾ ഒരു ട്രയാംഗിൾ കിട്ടില്ലേ നമുക്ക് കൂടെ എ ബി സി എന്ന് പറഞ്ഞ ട്രയാംഗിൾ കിട്ടും ആ ട്രയാംഗിളിന്റെ ഏരിയയും നമ്മൾ കണ്ടുപിടിക്കണം അതിനും 2 മാർക്കാണ് ഓക്കെ അങ്ങനെ ടോട്ടൽ 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ പാസിംഗ് ത്രൂ ദ മിഡ് പോയിന്റ് ഓഫ് എ ബി അപ്പോൾ മിഡ് പോയിന്റ് കൂടെ പാസ് ചെയ്യുന്ന ലൈനാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആൻഡ് ആ ലൈൻ എന്തായിരിക്കണം പെർപെൻഡിക്കുലർ ടു എ ബി ആയിരിക്കണം എ ബിക്ക് പെർപെൻഡിക്കുലറും ആയിരിക്കണം സപ്പോസ് ഇവിടെയാണ് മിഡ് പോയിന്റ് എന്ന് വിചാരിക്കാം ഇതാണ് മിഡ് പോയിന്റ് ഓഫ് എ ബി എങ്കിൽ ഈ മിഡ് പോയിന്റ് കൂടെ പാസ് ചെയ്യുന്ന എ ബിക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഈ 2 മാർക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം ഈ 2 മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ നോക്കണം അരമാർക്കായിട്ടാണ് നമ്മളിത് 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അരമാർക്ക് വെച്ചിട്ട് ഓക്കെ അപ്പോൾ അതിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ് മിഡ് പോയിന്റ് ഓഫ് എ ബി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അല്ലേ അപ്പോൾ ആ ലൈൻ കണ്ടുപിടിക്കണമെങ്കിൽ മിഡ് പോയിന്റ് എന്തായാലും വേണം അപ്പോൾ മിഡ് പോയിന്റ് ഓഫ് എ ബി നമ്മൾ കണ്ടുപിടിച്ചോളൂ മിഡ് പോയിന്റ് ഓഫ് എ ബി മിഡ് പോയിന്റ് ഓഫ് എ ബി എന്താണ് മിഡ് പോയിന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എല്ലാവർക്കും അറിയാം എന്ന് വിചാരിക്കണോ x1 + x2 / 2, y1 + y2 / 2 ഇതാണ് മിഡ് പോയിന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അല്ലേ അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള എ എന്ന് പറഞ്ഞ പോയിന്റിന്റെ കോർഡിനേറ്റ് x1 y1 ആയിട്ട് നമുക്ക് എടുക്കാം ഈ ബിയുടെ കോർഡിനേറ്റ് x2 y2 ആയിട്ട് എടുക്കാം അങ്ങനെയാണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ നിങ്ങളിവിടെ x1 എന്ന് പറയുന്നത് 2 ആണ് പ്ലസ് x2 എന്ന് പറയുന്നത് 4 / 2, y1 എന്ന് പറയുന്നത് 3 and y2 എന്ന് പറയുന്നത് 1 / 2 അല്ലേ ദാറ്റ് ഈസ് ഈക്വൽ ടു 6 / 2, 4 / 2 എന്ന് വരും ഈക്വൽ ടു 3, 2 എന്ന് വരും അല്ലേ 3, 2 എന്ന് വരും ഇത്രയും നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മിഡ് പോയിന്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 1/2 മാർക്കാണ് 2 മാർക്കിലെ 1/2 മാർക്കാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുക അപ്പൊ മിഡ് പോയിന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ പോയിന്റ് ആ പോയിന്റ് ഏതാണ് 3, 2 അല്ലെ 3, 2 ആണ് ഇനി അപ്പോ ഈ 2 മാർക്കിലെ 1/2 മാർക്ക് നമുക്ക് ഇവിടെ കിട്ടി ഇനി നമ്മൾ ചെയ്യേണ്ട എന്താണ് ആ ലൈൻ എ ബി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണം നമുക്ക് പോയിന്റ് കിട്ടിയിട്ടുണ്ട് ലൈനിന്റെ മുകളിൽ ഒരു പോയിന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി എന്താണ് നമുക്ക് വേണ്ടത് സ്ലോപ്പ് ആണ് വേണ്ടത് അല്ലെ എ ബിക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനിന്റെ സ്ലോപ്പ് നമുക്ക് കണ്ടുപിടിക്കണം നമ്മളോട് എന്ത് പറഞ്ഞിട്ടുണ്ട് എ ബിക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനിന്റെ സ്ലോപ്പ് അല്ലേ കണ്ടുപിടിക്കേണ്ടത് അപ്പൊ 2 ലൈൻസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും ഇഫ് 2 ലൈൻസ് ആർ പെർപെൻഡിക്കുലർ m1 × m2 = -1 എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട് അല്ലേ m1 × m2 = -1 എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട് ഈ ഫോർമുല നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ 1/2 മാർക്ക് കിട്ടും കേട്ടോ 2 ലൈൻസ് പെർപെൻഡിക്കുലർ ആണ് എ ബി ഇപ്പൊ സപ്പോസ് നമ്മൾ ഇതിനെ സി ഡി അല്ലെങ്കിൽ ഒരു ഇ എഫ് എന്ന് വിളിക്കുക വിചാരിക്കൂ ഓൾറെഡി സി ഇവിടെ വേറെ മാർക്ക് ചെയ്തുള്ളതുകൊണ്ട് നമ്മൾ ഇ എഫ് എന്ന് പറയാം അപ്പോൾ എ ബി പെർപെൻഡിക്കുലർ ടു ഇ എഫ് ആണെങ്കിൽ എ ബിയുടെ സ്ലോപ്പും ഇ എഫിന്റെ സ്ലോപ്പും കൂടെ പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും -1 കിട്ടും ഇങ്ങനെ ഒരു ഫോർമുല എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1/2 മാർക്ക് കിട്ടുന്നുണ്ട് ഓക്കെ അപ്പൊ 2 മാർക്കിലെ 1 മാർക്ക് ഇപ്പോൾ നമ്മൾ ഇതുവരെ എഴുതിയതുകൊണ്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യണം സ്ലോപ്പ് ഓഫ് എ ബി കണ്ടുപിടിക്കണം അല്ലെ അപ്പൊ അത് ആദ്യം കണ്ടുപിടിച്ചോളൂ സ്ലോപ്പ് ഓഫ് എ ബി സ്ലോപ്പ് ഓഫ് എ ബി എങ്ങനെ കണ്ടുപിടിക്കാം സ്ലോപ്പ് എം കണ്ടുപിടിക്കാൻ നമുക്കിപ്പോൾ എം 1 എടുക്കാം എം 1 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എല്ലാവർക്കും അറിയാലോ y2 - y1 / x2 - x1 അല്ലെ നേരത്തെ എഴുതിയിട്ടുള്ള അതേ പോയിന്റ് തന്നെയാണ് y2 എന്ന് പറയുന്നത് എന്താണ് 1 ആണ് -y1 എന്ന് പറയുന്നത് 3 ആണ് ഡിവൈഡഡ് ബൈ x2 എന്ന് പറയുന്നത് 4 ആണ് ആൻഡ് y2 എന്ന് x1 എന്ന് പറയുന്നത് 2 ആണ് അല്ലെ
that is equal to endu minus 2 by 2 answer endu varya minus 1 alle appo minus 1 aanu aarude slope ab de slope ab de slope namaku kittirund minus 1 aanu idum kandupidichal ningalku aara markum kuda kittum appo etra aayi 1.5 mark kittido ipo appo slope aayittunde okay slope of ab aayittunde ini nammal endha kandupidikkanadu slope of ef kandupidikkana alle slope of ef EF M2 കണ്ടുപിടിക്കണം ഓക്കേ അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും M2 എന്ന് പറയുന്നത് എന്താണ് minus 1 by M1 ആണ് എന്ന് പറയാം അല്ലേ M1 into M2 എന്ന് പറഞ്ഞാൽ minus 1 അല്ലേ അപ്പോൾ minus 1 by M1 ആണ് M2 എന്ന് പറയാം that is equal to minus 1 by M1 എത്രയാണ് നമുക്ക് കിട്ടിയേക്കുന്നത് minus 1 അല്ലേ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കേ എന്ത് കിട്ടും നമുക്ക് minus ഉം minus ഉം ക്യാൻസൽ ചെയ്തു പോയിട്ട് 1 എന്ന് കിട്ടില്ലേ അപ്പോൾ സ്ലോപ്പ് ഓഫ് EF എന്ന് പറഞ്ഞാൽ എത്രയായി 1 ആയി അല്ലേ അപ്പോൾ EF കണ്ടുപിടിക്കാൻ നമുക്ക് എന്തൊക്കെ ആയിട്ടുണ്ട് EF ന്റെ സ്ലോപ്പ് ആയിട്ടുണ്ട് EF ന്റെ മുകളിലുള്ള ഒരു പോയിന്റ് ആയിട്ടുണ്ട് അല്ലേ EF ന്റെ മുകളിലെ പോയിന്റ് 3 2 അല്ലേ ആൻഡ് EF ന്റെ സ്ലോപ്പ് 1 ഇത് രണ്ടും കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഏത് ഫോർമുലയാണ് ഉപയോഗിക്കുക പോയിന്റ് സ്ലോപ്പ് ഫോം ആണ് ഉപയോഗിക്കുക പോയിന്റ് സ്ലോപ്പ് ഫോം ഉപയോഗിക്കാം പോയിന്റ് സ്ലോപ്പ് ഫോം എന്താണ് y - y1 m x - x1 അല്ലേ നമുക്ക് ഈ പോയിന്റിനെ x1 y1 എന്ന് എടുക്കാം നമുക്ക് നേരത്തെ കിട്ടിയിട്ടുള്ള മിഡ് പോയിന്റ് ഉണ്ടല്ലോ 3 2 ആ പോയിന്റിനെ 3 2 എന്ന് പറഞ്ഞ പോയിന്റിനെ നമുക്ക് ഇതായി കാണുന്ന 3 2 എന്ന് പറഞ്ഞ പോയിന്റിനെ x1 y1 ആയിട്ട് എടുക്കാം ആൻഡ് സ്ലോപ്പ് m എന്ന് പറഞ്ഞത് ef ന്റെ സ്ലോപ്പ് ആണ് അത് 1 ആണ് നമുക്ക് അറിയാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ y minus 2 equal to 1 into x minus 3 that is y minus 2 equal to x minus 3 ഒന്ന് രണ്ട് മെത്തേഡാണ് ഒരു ഇക്വേഷൻ എഴുതാനായിട്ട് ഒന്ന് y equal to mx plus c എന്നുള്ള ഫോർമുല നിങ്ങൾക്ക് എഴുതാം അതല്ലെങ്കിൽ ജനറൽ ഫോം ആയിട്ടുള്ള ax plus by plus c equal to 0 എന്ന ഫോർമുല നിങ്ങൾക്ക് ലൈനിന്റെ ഇക്വേഷൻ എഴുതാം അപ്പോൾ നിങ്ങൾ y equal to mx plus c ആണ് എഴുതുന്നെങ്കിൽ ഈ minus 2 നെ പുറത്തോട്ട് കൊണ്ടുവന്നാൽ മതി y equal to x minus 3 plus 2 that is എന്ത് വരും ഫൈനൽ ആൻസർ y equal to x minus 1 എന്ന് വരും ഇങ്ങനെ നിങ്ങൾക്ക് ആൻസർ എഴുതാം അതല്ല നിങ്ങൾ ജനറൽ ഫോമിലാണ് എഴുതുന്നതെങ്കിൽ ഈ വൈനെയും കൂടെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി വൈനെയും കൂടെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ എന്ത് വരും ഇങ്ങനെ കിട്ടും ആൻസർ എക്സ് മൈനസ് വൈ മൈനസ് വൺ ഈക്വൽ ടു സീറോ എന്ന് കിട്ടും അപ്പോൾ ഏതായാലും കുഴപ്പമില്ല അപ്പോൾ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അര മാർക്കും കൂടെ കിട്ടും ഓക്കെ അപ്പോൾ അങ്ങനെയാണ് നിങ്ങളുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ രണ്ട് മാർക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഒരു അര മാർക്ക് കിട്ടും ഈ ഒരു പ്രോപ്പർട്ടി എഴുതുന്നതിന് നിങ്ങൾക്ക് ഒരു അര മാർക്ക് കിട്ടും ഈ സ്ലോപ്പ് ഓഫ് എ ബി കണ്ടുപിടിച്ച് സ്ലോപ്പ് ഓഫ് ഇ എഫ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഒരു അര മാർക്ക് കിട്ടും ഓക്കെ ആൻഡ് ലൈനിൻ്റെ ഇക്വേഷൻ എഴുതുന്നതിന് അര മാർക്ക് അങ്ങനെ ടോട്ടൽ നിങ്ങൾക്ക് ഒരു രണ്ട് മാർക്കാണ് ഈ ക്വസ്റ്റിന് കിട്ടുന്നത് ഓക്കെ ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കണോ ഇനി അടുത്തത് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് നോക്കിക്കേ അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് നമ്മളൊരു സി എന്ന് പറഞ്ഞൊരു പോയിന്റ് കണ്ടുപിടിക്കണം അല്ലേ ഇവിടെ എക്സ് ആക്സിസിലുള്ള ഒരു സി എന്ന് പറഞ്ഞൊരു പോയിന്റ് കണ്ടുപിടിക്കണം ആ സിയുടെ പ്രത്യേകത എന്താണ് വിച്ച് ഇസ് ഇക്യു ഡിസ്റ്റൻസ് ഫ്രം എ ആൻഡ് ബി എയിൽ നിന്നും ബിയിൽ നിന്നും ഒരേ ഡിസ്റ്റൻസിലാണ് ആ സി ഉള്ളത് അല്ലെ ഇനി സി എന്ന് പറഞ്ഞ പോയിന്റ് എക്സ് ആക്സിസിൽ ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം ലെറ്റ് സി ബി ദ പോയിന്റ് എങ്ങനെ എഴുതാൻ പറ്റും നമുക്ക് എക്സ് സീറോ ആയിരിക്കും അല്ലെ എക്സ് ആക്സിലെ പോയിന്റിലൊക്കെ വൈ കോർഡിനേറ്റ് എന്തായിരിക്കും സീറോ ആയിരിക്കും അല്ലെ അപ്പൊ ഇനി നമുക്ക് ആ എക്സ് സീറോ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഇക്വേഷൻസ് കണ്ടുപിടിക്കേണ്ടത് നമുക്ക് എന്ത് തന്നിട്ടുണ്ട് ഗിവൺ എ സി ഈസ് ഈക്വൽ ടു ബി സി എന്ന് തന്നിട്ടുണ്ട് അല്ലെ എ സിയിൽ നിന്നും അല്ലെങ്കിൽ എയിൽ നിന്ന് സിയിലേക്കുള്ള ഡിസ്റ്റൻസും ബിയിൽ നിന്ന് സിയിലേക്കുള്ള ഡിസ്റ്റൻസും ഈക്വൽ ആണ് എന്ന് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കിക്കേ ഈ എ സി എന്ന് പറയുന്ന ഡിസ്റ്റൻസും ബി സി എന്ന് പറയുന്ന ഡിസ്റ്റൻസും നിങ്ങൾ കണ്ടുപിടിക്കാം അല്ലെ അപ്പൊ ഡിസ്റ്റൻസ് ഫോമിൽ എഴുതുന്നതിന് ഇവിടെ മാർക്ക് ഉണ്ട് അര മാർക്ക് ഡിസ്റ്റൻസ് ഫോമിൽ എഴുതുന്നതിനാണ് അപ്പൊ എ സി എന്ന് പറഞ്ഞ ഡിസ്റ്റൻസും ബി സി എന്ന് പറഞ്ഞ ഡിസ്റ്റൻസും കണ്ടുപിടിക്കാൻ നമ്മൾ ഡിസ്റ്റൻസ് ഫോമിൽ ആദ്യം എഴുതി വെക്കാം ഡിസ്റ്റൻസ് ഫോമിൽ എന്താ എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും ഇന്നലെ നമ്മൾ പറഞ്ഞതാണ് റൂട്ട് ഓഫ് എക്സ് ടു മൈനസ് എക്സ് വൺ ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ ടു മൈനസ് വൈ വൺ ദ ഹോൾ സ്ക്വയർ അല്ലെ ഇതാണ് ഡിസ്റ്റൻസ് ഫോമുല എഴുതുന്നതുകൊണ്ട് കുഴപ്പമില്ല എഴുതാം എളുപ്പമാണ് അല്ലെ ഇനി നമുക്ക് എന്തിൻ്റെയൊക്കെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ടത് എ സി എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ടത് എ എന്ന് പറഞ്ഞ പോയിന്റ് ഏതാ എ എന്ന് പറഞ്ഞ പോയിന്റ് 2 3 ആണ് അല്ലെ എ എന്ന് പറഞ്ഞ പോയിന്റ് 2 3 ആണ് ആൻഡ് സി എന്ന് പറഞ്ഞ പോയിന്റ് എക്സ് 0 ആണ് അപ്പൊ എ സി കണ്ടുപിടിക്കാം അതേപോലെ തന്നെ ബി സി കണ്ടുപിടിക്കണം ബി എന്ന് പറഞ്ഞ പോയിന്റ് 4 1 ആണ് ആൻഡ് സി എന്ന് പറഞ്ഞ പോയിന്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സ് 0 തന്നെയാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഇതിലെ കോർഡിനേറ്റ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കണ്ടുപിടിക്കാം
നോക്കിക്കേ എ സി എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനെ എക്സ് വൺ വൈ വൺ എന്നെടുക്കുന്നു, ഇതിനെ എക്സ് ടു വൈ ടു എന്നെടുക്കുന്നു. അപ്പോൾ ഇവിടെ എനിക്ക് അതേപോലെ തന്നെ എക്സ് വൺ വൈ വൺ എന്നെടുക്കാം, ഇതിനെ എക്സ് ടു വൈ ടു എന്നെടുക്കാം. അപ്പോൾ ഈ ഇക്വേഷനകത്ത് എ സി ഈക്വൽ ടു ബി സി എന്ന് പറഞ്ഞ ഇക്വേഷനകത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എന്താ കിട്ടുക? റൂട്ട് ഓഫ് എക്സ് മൈനസ് ടു ദ ഹോൾ സ്ക്വയർ പ്ലസ് സീറോ മൈനസ് ത്രീ ദ ഹോൾ സ്ക്വയർ അല്ലേ. ഇതാണ് എ സി എന്ന് പറയുന്ന ഡിസ്റ്റൻസ്, വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് മൈനസ് ഫോർ ദ ഹോൾ സ്ക്വയർ പ്ലസ് സീറോ മൈനസ് വൺ ദ ഹോൾ സ്ക്വയർ. ശരിയല്ലേ? ഇനി ഈ രണ്ട് ഇക്വേഷൻസും അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷൻ എന്ത് ചെയ്യാം, സിംപ്ലിഫൈ ചെയ്തിട്ട് നമ്മളൊരു ഇക്വേഷൻ കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്കത് സ്ക്വയർ ചെയ്യാം രണ്ട് സൈഡിലും അല്ലെ. സ്ക്വയറിംഗ് ഓൺ ബോത്ത് സൈഡ്സ്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ത്രീ ഡയമെൻഷണൽ ജോമെട്രിയിൽ ചെയ്തിട്ടുണ്ടാവും. സ്ക്വയറിംഗ് ഓൺ ബോത്ത് സൈഡ്സ് അല്ലെ, ഈക്വി ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത് ഉണ്ട്. അപ്പൊ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? നമുക്ക് റൂട്ട് അങ്ങോട്ട് പോകും. റൂട്ട് പോയി കഴിഞ്ഞാൽ ബാക്കി എക്സ് മൈനസ് ടു ദ ഹോൾ സ്ക്വയർ പ്ലസ് മൈനസ് ത്രീന്റെ സ്ക്വയർ എത്രയാ വരിക? നയൻ വരും അല്ലെ. പിന്നെ അടുത്തത് എക്സ് മൈനസ് ഫോർ ദ ഹോൾ സ്ക്വയർ പ്ലസ് വണ്ണിന്റെ സ്ക്വയർ വൺ തന്നെ. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യുക, ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്തോളൂ. എക്സ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്യുക. എക്സ് സ്ക്വയർ മൈനസ് ഫോർ എക്സ് പ്ലസ് ഫോർ പ്ലസ് നയൻ ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് എയ്റ്റ് എക്സ് പ്ലസ് സിക്സ്റ്റീൻ പ്ലസ് വൺ. എ മൈനസ് ബി ഹോൾ സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്തതാണ് ഈ കാണുന്നത്. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യുക. ഇവിടെ രണ്ട് സൈഡിലും എക്സ് സ്ക്വയർ പോസിറ്റീവ് ആയിട്ടുണ്ട്, അതിനെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ബാക്കി വരുന്നത് എന്താ നോക്കിക്കേ, മൈനസ് ഫോർ എക്സ് പ്ലസ് തേർട്ടീൻ ഈക്വൽ ടു മൈനസ് എയ്റ്റ് എക്സ് പ്ലസ് സെവൻറ്റീൻ അല്ലേ. എല്ലാത്തിനെയും കൂടെ ഒരു സൈഡിലേക്ക് കൊണ്ടുവന്നോളൂ. അപ്പൊ ഈ ഒരു ടേമിനെ മൊത്തമായിട്ട് നമ്മൾ ഇപ്പുറത്തോട്ട് കൊണ്ടുവരും, എൽ എച്ച് എസിലോട്ട് കൊണ്ടുവരും. എയ്റ്റ് എക്സ് മൈനസ് ഫോർ എക്സ് പ്ലസ് തേർട്ടീൻ മൈനസ് സെവൻറ്റീൻ ഈക്വൽ ടു സീറോ എന്ന് വന്നു. എയ്റ്റ് എക്സ് മൈനസ് ഫോർ എക്സ് എത്രയാ? ഫോർ എക്സ്. ഇനി തേർട്ടീൻ മൈനസ് സെവൻറ്റീൻ എത്രയാണ്? ഫോർ അല്ലേ, മൈനസ് ഫോർ ഈക്വൽ ടു സീറോ എന്ന് വരും. അപ്പൊ എന്താ കിട്ടും ആൻസർ? ഇവിടെ ഫോർ നമുക്കൊന്ന് കോമൺ ആയിട്ട് എടുത്ത് കട്ട് ചെയ്ത് കളയാം. എക്സ് മൈനസ് വൺ ഈക്വൽ ടു സീറോ എന്ന് എഴുതാം. അപ്പോൾ എക്സ് മൈനസ് വൺ ഈക്വൽ ടു സീറോ. ഓക്കെ, എക്സ് മൈനസ് വൺ ഈക്വൽ ടു സീറോ എന്ന് കിട്ടും. അപ്പൊ എക്സ് ഈക്വൽ ടു എന്ന് എഴുതാം നമുക്ക്, വൺ എന്ന് എഴുതാം അല്ലെ. അപ്പൊ എക്സിന്റെ കോർഡിനേറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സി എന്ന് പറഞ്ഞ പോയിന്റ് എങ്ങനെയായിരുന്നു? എക്സ് സീറോ ആയിരുന്നു അല്ലെ. പോയിന്റ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? നമ്മള് എക്സിന് പകരം വൺ കൊടുക്കുക അല്ലെ. വൺ സീറോ ആണ് നമ്മുടെ സി എന്ന് പറയുന്ന പോയിന്റ്. അപ്പോ ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ഇപ്പൊ കംപ്ലീറ്റ് ആയി. ഈ ഒരു പോയിന്റ് സി എന്ന് പറഞ്ഞ പോയിന്റ് ഏതാണ്? വൺ സീറോ ആണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. ഫൈൻഡ് ദ കോർഡിനേറ്റ് അല്ലെങ്കിൽ ദ പോയിന്റ് സി അല്ലെ. അപ്പൊ അങ്ങനെ അതിന് രണ്ട് മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഇപ്പൊ ടോട്ടൽ നാല് മാർക്ക് ആയിട്ടുണ്ട്. അപ്പൊ ട്രയാങ്കിളിന്റെ കോർഡിനേറ്റ്സ് നമുക്ക് കിട്ടിയല്ലോ. ഇപ്പോ ടു ത്രീ എ എന്ന് പറഞ്ഞ ട്രയാങ്കിളിന്റെ അല്ലെങ്കിൽ എ എന്ന് പറഞ്ഞ കോർഡിനേറ്റ്, എ ബി സി എന്ന് പറഞ്ഞ ട്രയാങ്കിളിന്റെ എ എന്ന് പറഞ്ഞ കോർഡിനേറ്റ് ടു ത്രീ ആണ്, ബി എന്ന് പറഞ്ഞ കോർഡിനേറ്റ് ഫോർ വൺ ആണ്, ആൻഡ് സി എന്ന് പറഞ്ഞ കോർഡിനേറ്റ് നമുക്ക് കിട്ടി വൺ സീറോ ആണ്. ഇനി നമ്മളോട് എന്താ പറഞ്ഞേക്കുന്നത്? ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ പറയുന്നത് ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ കണ്ടുപിടിക്കാനാണ്. ഓക്കെ, അപ്പോൾ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ കണ്ടുപിടിക്കാൻ നമ്മൾ പ്രത്യേകിച്ചൊരു ഫോർമുലയൊന്നും പഠിക്കുന്നില്ല. ഒരുപാട് ഫോർമുലസ് നമ്മൾ മുമ്പൊക്കെ പഠിച്ചിട്ടുണ്ട്, സൈഡ്സിന്റെ ലെങ്തും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കൂ, ഞാനൊരു പുതിയ ഒരു ഫോർമുല നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ എ എന്ന് പറഞ്ഞ പോയിന്റ് ടു ത്രീ ആണ്, അതുപോലെ തന്നെ ബി എന്ന് പറഞ്ഞ പോയിന്റ് ഫോർ വൺ ആണ്, ആൻഡ് സി എന്ന് പറഞ്ഞ പോയിന്റ് വൺ സീറോ ആണ് അല്ലേ. നിങ്ങൾക്ക് ഈ പോയിന്റ് എക്സ് വൺ വൈ വൺ എക്സ് ടു വൈ ടു എക്സ് ത്രീ വൈ ത്രീ എന്നെടുക്കാം. ഇനി ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ, ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ഇങ്ങനെ എഴുതാം നിങ്ങൾക്ക്. ഹാഫ് ഇൻ ടു ഇങ്ങനെ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെച്ചോളൂ. എക്സ് വൺ വൈ വൺ എക്സ് ടു വൈ ടു എക്സ് ത്രീ വൈ ത്രീ എക്സ് വൺ വൈ വൺ. ഓക്കെ, എക്സ് വൺ വൈ വൺ എക്സ് ടു വൈ ടു എക്സ് ത്രീ വൈ ത്രീ ആൻഡ് ലാസ്റ്റ് എക്സ് വൺ വൈ വൺ തന്നെയാണ് നമ്മൾ എഴുതുന്നത്. ഇനി അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും നോക്കിക്കേ, ഈ പോയിന്റ്സ് ഒക്കെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഹാഫ് ഇൻ ടു ടു ത്രീ ഫോർ വൺ വൺ സീറോ ആൻഡ് ടു ത്രീ എക്സ് വൺ വൈ വൺ തന്നെയാണ് കൊടുക്കേണ്ടത്. ദാറ്റ് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻ ടു. ഇനി ഇത് എക്സ്പാൻഡ് ചെയ്യണം. ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം നിങ്ങൾ, വൺ ഇൻറ്റു ടു മൈനസ് ഫോർ ഇൻറ്റു ത്രീ. ഓക്കെ, നോക്കിക്കോളൂ. വൺ ഇൻറ്റു ടു അല്ലെങ്കിൽ ടു ഇൻറ്റു വൺ മൈനസ് ഫോർ ഇൻറ്റു ത്രീ പ്ലസ് അടുത്തത് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക. ഫോർ ഇൻറ്റു സീറോ മൈനസ് വൺ ഇൻറ്റു വൺ, ഫോർ ഇൻറ്റു സീറോ മൈനസ് വൺ ഇൻറ്റു വൺ. ഓക്കെ, പ്ലസ് അടുത്തത് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക. വൺ ഇൻറ്റു ത്രീ മൈനസ് ടു ഇൻറ്റു സീറോ,
1 × 3 − 2 × 0. അപ്പൊ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്തായിരിക്കും? ഈ ട്രയാങ്കിളിന്റെ ഏരിയ ആയിരിക്കും. നോക്കിക്കോളൂ, 2 − 12 പ്ലസ് ഇവിടെ എന്തുവരും? 0 − 1 പ്ലസ് ഇവിടെ എന്തുവരും? 3 − 0 എന്ന് വരും അല്ലേ. നൗ അതൊന്ന് സിംപ്ലിഫൈ ചെയ്തോളൂ. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്താ ആൻസർ കിട്ടാൻ നോക്കുക. 1/2 × −10 − 1 + 3 എന്താ വരിക? ദിസ് ഇസ് ഈക്വൽ ടു 1/2 × −11 + 3. −11 + 3 പറഞ്ഞാൽ എത്ര കിട്ടും? −8 കിട്ടും അല്ലേ. −8/2 എന്ന് പറയുമ്പോൾ എന്താ വരിക? 4 ആ വരിക അല്ലെ. −4 ആണ് വരിക. പക്ഷെ ഏരിയ നമ്മൾ എന്തെടുക്കാറില്ല? നെഗറ്റീവ് എടുക്കാറില്ല. ഏരിയ എടുക്കുമ്പോൾ എന്തെടുക്കണം? നമ്മൾ പോസിറ്റീവ് ആയിട്ട് തന്നെ എടുക്കണം. ദർഫോർ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ഈസ് ഈക്വൽ ടു 4 എന്നെടുക്കാം അല്ലെ. അപ്പൊ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ ഓർത്ത് വെച്ചോളൂ. ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഉപകരിക്കും ഈ ഒരു ഇക്വേഷൻ. ഓക്കെ, അപ്പോ ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇതിന് നിങ്ങൾക്ക് 6 മാർക്കാണ് കിട്ടുക. നിങ്ങൾ എക്സാം എഴുതിയ, നിങ്ങൾ എഴുതിയ എക്സാമിന്റെ ക്വസ്റ്റ്യൻ തന്നെയാണ്. 2020 മാർച്ചിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, സ്ട്രെയിറ്റ് ലൈൻസിൽ നിന്നുള്ളത്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യനിലും ഇതുപോലെ 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ പാസിംഗ് ത്രൂ ദ പോയിന്റ് 3, 8 പെർപെൻഡിക്കുലർ ടു ദ ലൈൻ x + y (x + 3y − 7) = 0. ഓക്കെ, അപ്പോൾ ഇതും നേരത്തെ ചെയ്ത അതേപോലെ തന്നെയാണ്. നേരത്തെ 2 പോയിന്റ്സ് ആണ് തന്നിട്ടുണ്ടായിരുന്നത്, എന്നിട്ട് നമ്മൾ സ്ലോപ്പ് കണ്ടുപിടിക്കുകയാണ് ചെയ്തത്. ഇവിടെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ലൈനിൽ നിന്ന് തന്നെ അതിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാം. അപ്പൊ നോക്കിക്കോ, ലൈൻ നോക്കിക്കേ, x + 3y − 7 = 0 ആണ് നമ്മുടെ ഗിവൺ ലൈൻ അല്ലെ. ഇനി ഇതിന്റെ സ്ലോപ്പ് എന്താ നോക്കൂ. സ്ലോപ്പ് ഓഫ് ദ ഗിവൺ ലൈൻ, ഗിവൺ ലൈൻ, തന്ന ലൈനിന്റെ സ്ലോപ്പ് എങ്ങനെയാണ് ഒരു ലൈനിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക? എന്നാലേ നമ്മൾ പറഞ്ഞു ax + by + c = 0 ആണ് ലൈൻ എങ്കിൽ m = −a/b ആണ് സ്ലോപ്പ് അല്ലെ. അപ്പൊ −a/b ആണ് സ്ലോപ്പ്. അപ്പൊ സ്ലോപ്പ് ഓഫ് ദ ഗിവൺ ലൈൻ എന്ന് പറയുന്നത് ഇവിടെ m ആയിട്ട് എടുക്കുകയാണെങ്കിൽ, m1 ആയിട്ട് എടുക്കുകയാണെങ്കിൽ എന്ത് വരും? −a എന്ന് പറയുന്നത് ഇവിടെ x-ന്റെ കോയിഫിഷ്യൻ്റ് ആണ്. x-ന്റെ കോയിഫിഷ്യൻ്റ് ഇവിടെ 1 ആണ്. 1/b എന്ന് പറയുന്ന y-ന്റെ കോയിഫിഷ്യൻ്റ് ആണ്, ഇറ്റ് ഇസ് 3. അപ്പോ m1 എന്ന് പറയുന്നത് എന്താ വരുന്നത്? −1/3 ആണ് വരുന്നത്. ഇനി സ്ലോപ്പ് ഓഫ്, ഇപ്പൊ ഗിവൺ ലൈൻ നമുക്ക് തന്നിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് കിട്ടി. ഇനി സ്ലോപ്പ് ഓഫ് ദ പെർപെൻഡിക്കുലർ ലൈൻ, പെർപെൻഡിക്കുലർ ലൈൻ, പെർപെൻഡിക്കുലർ ലൈനിന്റെ സ്ലോപ്പ് എങ്ങനെയാ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക? m2 ആണെങ്കിൽ അത് എന്തായിരിക്കും? −1/m1 ആയിരിക്കും അല്ലെ. ദാറ്റ് ഇസ് ഈക്വൽ ടു −1/m1 എന്ന് പറഞ്ഞാൽ എന്താ? −1/3. മൈനസും മൈനസും ക്യാൻസൽ ആയി പോകും. ഈ 3 എവിടേക്ക് വരും? മുകളിലോട്ട് പോവുകയും ചെയ്യും. നെഗറ്റീവ് റെസിപ്രോക്കൽ, അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് എടുത്താലും മതിട്ടോ, ഇങ്ങനെ എഴുതണം നിർബന്ധമൊന്നുമില്ല. അപ്പോ നെഗറ്റീവ് റെസിപ്രോക്കൽ. അപ്പൊ ഇവിടെയും നിങ്ങൾ എഴുതി വെക്കുക എന്ത്? m1 × m2 എന്ന് പറയുന്നത് എന്താണ്? −1 ആണ് എന്ന് എഴുതി വെക്കുക. അതിൽ നിന്നാണ് നമുക്ക് ഈ ഒരു ഫോർമുല കിട്ടിയത്. ഓക്കെ, അപ്പൊ സ്ലോപ്പ് ഓഫ് ദ റിക്വയർഡ് ലൈൻ എന്തായി? ഇപ്പോ 3 ആയിട്ടുണ്ട്. ആൻഡ് നമുക്കറിയാം ആ ലൈനിന്റെ മുകളിൽ ഒരു പോയിന്റ് നമുക്ക് ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട്, 3, 8 അല്ലെ. അപ്പൊ നമ്മൾ ഏത് ഫോർമുല യൂസ് ചെയ്യാം? നേരത്തെ പറഞ്ഞ പോലെ തന്നെ പോയിന്റ് സ്ലോപ്പ് ഫോം ആണ് ഉപയോഗിക്കാം. പോയിന്റ് സ്ലോപ്പ് ഫോം എന്തായിരുന്നു? പോയിന്റ് സ്ലോപ്പ് ഫോം y − y1 = m × x − x1 ആണ് പോയിന്റ് സ്ലോപ്പ് ഫോം. ഇവിടെ സ്ലോപ്പ് m അറിയാം, പോയിന്റ് 2, 3, 8 അല്ലെ. പോയിന്റ് 3, 8 ആണ് പോയിന്റ്. ആൻഡ് m = 3. ഇത് രണ്ടും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? y − 8 = 3 × x − 3 അല്ലെ. നൗ ഇത് സിംപ്ലിഫൈ ചെയ്തോളൂ. എന്ത് കിട്ടും? y − 8 = 3x − 9. ഓക്കെ, ഈ വൈനെ എല്ലാം കൂടെ ഇങ്ങോട്ട് കൊണ്ടു ജനറൽ ഫോമിലേക്ക് എഴുതാൻ വേണ്ടി നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ 3x − y − 9 + 8 = 0 എന്ന് വരും. ആൻസർ എന്ത് കിട്ടും? 3x − y − 1 = 0 എന്ന് കിട്ടുകയും ചെയ്യും. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഈ ഒരു ഇക്വേഷൻ എടുത്ത് ചെയ്യാം. ഇതിലും സിമ്പിൾ ആയിട്ട് നമുക്ക് എങ്ങനെ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും? നമ്മൾ ഇന്നലെ ഒരു കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഇതിലും വളരെ സിമ്പിൾ ആയിട്ട് ആകെ 2 സ്റ്റെപ്പിൽ അല്ലെങ്കിൽ 3 സ്റ്റെപ്പിലൊക്കെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? ഈ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻ അല്ലേ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ ആ ലൈനിന്റെ പെർപെൻഡിക്കുലർ ലൈനിന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? നമ്മൾ ഇന്നലെ പറഞ്ഞു ax + by + c = 0 ആണെങ്കിൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻ എങ്ങനെ എഴുതാം? നമ്മൾ
bx minus ay plus k equal to 0 എന്നാണ് എഴുതുക അല്ലേ അപ്പോൾ നമ്മുടെ 3 സോറി x plus 3y minus 7 equal to 0 ക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻ എങ്ങനെയാണ് എഴുതുക 3x minus y plus k equal to 0 എന്നാണ് എഴുതുക അല്ലേ ഇനി നമുക്ക് എന്താ അറിയാം ഈ ലൈനിന്റെ മുകളിലെ പോയിന്റ് ആണ് പെർപെൻഡിക്കുലർ ലൈനിന്റെ മുകളിലെ പോയിന്റ് ആണ് 3 8 x നും y ക്കും പകരം എന്ത് കൊടുക്കുക 3 ഉം 8 ഉം കൊടുക്കുക അപ്പോൾ എന്ത് വരും 3 into 3 minus 8 plus k equal to 0 എന്ന് വരും അപ്പോൾ എന്താ കിട്ടുക 9 minus 8 plus k equal to 0 എന്ന് വരും that is k equal to ഇവിടെ പ്ലസ് ഓൺ ആണ് 1 plus k equal to 0 എന്ന് വരും അപ്പോൾ k equal to minus 1 എന്ന് കിട്ടും അപ്പോൾ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു കഴിഞ്ഞാൽ ആൻസർ എന്തായി 3x minus y minus 1 equal to 0 ഇങ്ങനെയും കിട്ടും ഇങ്ങനെയും നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യാം ഇതല്ലേ കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് അല്ലേ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു മെത്തേഡ് ഇതല്ലേ അപ്പോൾ ഇതാണ് കുറച്ചും കൂടെ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ് രണ്ടും കിട്ടുന്ന ആൻസർ ഒന്ന് തന്നെ ആയിരിക്കും കേട്ടോ നോക്കിക്കേ ഇവിടെയും കിട്ടിയിരിക്കുന്ന ആൻസർ 3x minus y minus 1 equal to 0 ആണ് ഇവിടെയും കിട്ടിയിരിക്കുന്ന ആൻസർ 3x minus y minus 1 equal to 0 നിങ്ങൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നത് ഞാൻ വളരെ ചെറുതാക്കിയിട്ടൂടെ ചെയ്തിട്ടുണ്ട് ഇതായിരിക്കും കുറച്ചും കൂടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഓൾസോ ഫൈൻഡ് ദ ഇമേജ് ഓഫ് ദ ഗിവൺ പോയിന്റ് വിത്ത് റെസ്പെക്ട് ടു ദ ലൈൻ x plus 3y minus 7 equal to 0 ഇമേജ് ഓഫ് ദ ഗിവൺ പോയിന്റ് ഈ പോയിന്റിനെ ബേസ് ചെയ്തിട്ട് ഏത് പോയിന്റിനെ ആദ്യം തന്നിട്ടുള്ള ഈ പോയിന്റിനെ ബേസ് ചെയ്തിട്ട് 3 8 എന്ന് പറഞ്ഞ പോയിന്റിനെ ബേസ് ചെയ്തിട്ട് ആ പോയിന്റിന്റെ ഇമേജ് കണ്ടുപിടിക്കണം വിത്ത് റെസ്പെക്ട് ടു ദിസ് ലൈൻ എന്താണ് ഇമേജ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് കുറെ കാലങ്ങളായിട്ട് ചോദിക്കാറുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ രണ്ടാമതും ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ടോപ്പിക് അപ്പോൾ നോക്കുക നിങ്ങൾ ഇവിടെ ഒരു ലൈൻ ഉണ്ട് ആ ലൈനാണ് 3x plus 3y minus 7 equal to 0 എന്ന് പറയുന്ന ലൈനാണ് ഇനി ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് ആ പോയിന്റ് ആണ് 3 8 ഓക്കെ ദെൻ ഈ പോയിന്റിന്റെ ഇമേജ് ബേസ്ഡ് ഓൺ ദിസ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ ലൈനിൽ നിന്ന് ഈ പോയിന്റിൽ നിന്ന് ഈ ലൈനിലോട്ട് പെർപെൻഡിക്കുലർ വരയ്ക്കാം ഓക്കെ പെർപെൻഡിക്കുലർ നിങ്ങൾ വരയ്ക്കുക ആ പെർപെൻഡിക്കുലർ ഉണ്ടാക്കുന്ന ഡിസ്റ്റൻസ് ഉണ്ടല്ലോ ഈ ഡിസ്റ്റൻസ് അത്രയും ഡിസ്റ്റൻസ് തന്നെ താഴോട്ട് വരച്ചു കഴിഞ്ഞാൽ ആ ഡിസ്റ്റൻസ് എവിടെ അവസാനിക്കുന്നു ആ പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഈ 3 8 ഇമേജ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ സംഗതി പെർപെൻഡിക്കുലർ ലൈൻ ആണ് എന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുക ഇമേജ് കണ്ടുപിടിക്കുമ്പോൾ 3 8 എന്ന് പറഞ്ഞ പോയിന്റിന്റെ ഇമേജ് കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ വരയ്ക്കേണ്ട എന്താണ് പെർപെൻഡിക്കുലർ ലൈൻ ആണ് അല്ലേ 3 8 കൂടെ പാസ് ചെയ്യുന്ന ഓൾറെഡി ഗിവൺ ആയിട്ടുള്ള ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻ ആണ് അതിപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചല്ലോ ഇല്ലേ ഈ ലൈനിന്റെ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചല്ലോ എന്തായിരുന്നു ആ ലൈനിന്റെ ഇക്വേഷൻ നോക്കിയാൽ നിങ്ങൾ ദേ കിടക്കുന്നു 3x minus y minus 1 equal to 0 അല്ലേ ഇതല്ലേ ലൈൻ അപ്പൊ ഈ പെർപെൻഡിക്കുലർ ലൈനിന്റെ ഇക്വേഷനും നമ്മുടെ ഈ ലൈനിന്റെ ഇക്വേഷനും ഉണ്ട് ഇനി ഈ ഇമേജിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇമേജ് 3 8 ഇമേജ് ആണ് എക്സ് വൈ എങ്കിൽ ഈ പോയിന്റ് ഈ രണ്ട് ലൈനും കൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഇത് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് കേട്ടോ ഇതിനെ നമ്മൾ പറയുന്നത് ഫൂട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ എന്നാണ് എന്താ പറയാ ഫൂട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ ആ പെർപെൻഡിക്കുലറിന്റെ ഫൂട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും ഈ രണ്ട് പോയിന്റുകളുടെയും 3 8 എക്സ് വൈയുടെയും മിഡ് പോയിന്റ് ആയിരിക്കും എന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക എന്തുകൊണ്ടാണ് മിഡ് പോയിന്റ് ആവാൻ കാരണം നമ്മൾ പറഞ്ഞു ഇവിടെ നിന്ന് ഇതുവരെ വരച്ചിട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാണോ അത്രയും ഡിസ്റ്റൻസ് തന്നെയാണ് നമ്മൾ താഴോട്ടും വരയ്ക്കുന്നത് അല്ലേ അപ്പൊ ഇത് മിഡ് പോയിന്റ് ആവണ്ടേ ഓക്കെ അപ്പൊ ഇത് മിഡ് പോയിന്റ് ആണ് അപ്പൊ നമ്മൾ എങ്ങനെ മിഡ് പോയിന്റ് എങ്ങനെ കണ്ടുപിടിക്കാം ഇനി മിഡ് പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് പോയിന്റ് ഉണ്ടെങ്കിലേ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ ഇവിടെ ഒരു പോയിന്റ് നമുക്ക് അറിയില്ല ഈ പോയിന്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അപ്പൊ മിഡ് പോയിന്റ് എങ്ങനെ കണ്ടുപിടിക്കാം മിഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ലൈൻസും ഏത് രണ്ട് ലൈൻസും 3x minus y minus 1 equal to 0 എന്ന് പറയുന്ന ലൈനും അതേപോലെ തന്നെ x plus 3y minus 7 equal to 0 എന്ന് പറയുന്ന ലൈനും മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് അല്ലെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദീസ് ടു ലൈൻസ് ആണ് എന്ത് നമ്മുടെ മിഡ് പോയിന്റ് ഓഫ് ദ ലൈൻ ഈ ലൈൻ അതായത് ഇപ്പോൾ നമ്മൾ 3 8 എക്സ് വൈയും ജോയിൻ ചെയ്യുന്നു വരയ്ക്കുന്ന ഈ ലൈനിന്റെ മിഡ് പോയിന്റ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ രണ്ട് ലൈൻസും കൂടെ സോൾവ് ചെയ്തിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം ആ മിഡ് പോയിന്റ് കണ്ടുപിടിക്കണം അപ്പോൾ ഇത് രണ്ടും കൂടെ സോൾവ് ചെയ്യാൻ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് സോൾവ് ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എലിമിനേഷൻ മെത്തേഡ് ചെയ്യാൻ പറ്റില്ല ഇത് 1 ഇത് 2 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം വൈനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം 1 × 3 ഇംപ്ലൈസ് എന്ത് വരും 9x minus 3y minus 3 equal to 0 എന്ന് വരും പിന്നെ ഇവിടെ 2 തന്നെ എഴുതാം 2 എന്താണ് വരിക x plus 3y minus 7 equal to 0 എന്ന് വരും ഇനി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതിയല്ലോ അപ്പോൾ സിമിലർ
terms ആണ് opposite sign ആണ് add ചെയ്യുമ്പോൾ 0 ആയി പോകും അപ്പോൾ 9x plus x 10x ഇനി ഇത് രണ്ടും 0 ആയി പോയി minus 3 minus 7 minus 10 equal to 0 എന്ന് വരും അപ്പോൾ x equal to 10 by 10 1 എന്ന് വരും അപ്പോൾ x ന്റെ പോയിന്റ് 1 ആണ് ഇനി ആ x എടുത്തിട്ട് ഇവിടെ ഏതെങ്കിലും ഒരു ഇക്വേഷൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യ അപ്പോൾ y കിട്ടും നമുക്ക് ഇപ്പോൾ ദാ 1 ഫസ്റ്റ് ഇക്വേഷനിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂ നിങ്ങൾ x equal to 1 എന്നുള്ള വാല്യൂ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യ അപ്പോൾ ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് എങ്ങനെ നമുക്ക് കിട്ടാം 3 into 1 minus y minus 1 equal to 0. ഈ y നെ പുറത്തോട്ട് എടുത്താൽ മതി 3 minus 1 equal to y. y എന്താ വരിക 2 എന്ന് വരും അല്ലേ അപ്പോൾ ഈ ഫൂട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ കിട്ടിയല്ലോ ഏതാ പോയിന്റ് 1, 2 അല്ലേ അപ്പോൾ 1, 2 എന്ന് പറയുന്നത് ഫൂട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ ആണ് ഇനി ഈ രണ്ട് പോയിന്റിന്റെയും മിഡ് പോയിന്റും കൂടിയാണ് അത് അങ്ങനെയാണെങ്കിൽ മിഡ് പോയിന്റ് ഫോർമുല ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് x ഉം y ഉം കണ്ടുപിടിക്കാലോ അല്ലേ കണ്ടുപിടിക്കാം അപ്പോൾ നോക്കിക്കോളൂ ഞങ്ങൾ മിഡ് പോയിന്റ് ഫോർമുല യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ഇതിനെ നമ്മൾ എക്സ് വൺ വൈ വൺ ആയിട്ട് എടുക്കുക ഇതിനെ നമ്മൾ എക്സ് ടു വൈ ടു ആയിട്ട് എടുക്കുക ഇതാണ് മിഡ് പോയിന്റ് അപ്പോൾ മിഡ് പോയിന്റ് 1, 2 മിഡ് പോയിന്റ് 1, 2 ഈക്വൽ ടു എന്ത് വരും എക്സ് വൺ പ്ലസ് എക്സ് ടു ബൈ ടു കൊമ വൈ വൺ പ്ലസ് വൈ ടു ബൈ ടു ഇങ്ങനെയാണല്ലോ എഴുതുക അല്ലേ ഇനി ആ പോയിന്റ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ ദിസ് ഇസ് ഈക്വൽ ടു എക്സ് വൺ എന്ന് പറയുന്നത് 3 പ്ലസ് എക്സ് ടു എന്ന് പറയുന്നത് എക്സ് തന്നെയാണ് ഡിവൈഡഡ് ബൈ 2 കൊമ വൈ വൺ എന്ന് പറയുന്നത് 8 പ്ലസ് വൈ 2 എന്ന് പറയുന്നത് വൈ ആണ് ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും അല്ലേ ഇനി ഇത് സിംപ്ലിഫൈ ചെയ്തോളൂ മീൻസ് ഇത് ഇക്വേറ്റ് ചെയ്യാം നമുക്ക് കറസ്പോണ്ടിങ് കോമ്പോണൻസ് അല്ലെങ്കിൽ കോർഡിനേറ്റ്സ് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം 1 ഈക്വൽ ടു 3 പ്ലസ് എക്സ് ബൈ 2 അതേപോലെ തന്നെ 2 ഈക്വൽ ടു 8 പ്ലസ് വൈ ബൈ 2 അങ്ങനെ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും 1 ഈക്വൽ ടു 3 പ്ലസ് എക്സ് ബൈ 2 എന്ന് കിട്ടും അതുപോലെ തന്നെ 2 ഈക്വൽ ടു 8 പ്ലസ് വൈ ബൈ 2 എന്നും കിട്ടും നിങ്ങളുടെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ 2 ഈക്വൽ ടു 3 പ്ലസ് എക്സ് എക്സ് ഈക്വൽ ടു 2 മൈനസ് 3 ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 1 എന്ന് വരും അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ ക്രോസ് ചെയ്യുമ്പോൾ 4 ഈക്വൽ ടു 8 പ്ലസ് വൈ എന്ന് കിട്ടും y ഈക്വൽ ടു 4 മൈനസ് 8 ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 4 എന്നും കിട്ടും അപ്പോൾ ഇവിടെ നമുക്ക് ഇമേജ് കിട്ടിയല്ലോ ഏതാണ് ഇമേജ് മൈനസ് 1 ഉം മൈനസ് 4 ഉം ആണ് മൈനസ് 1 മൈനസ് 4 ആണ് നമ്മുടെ 3 8 ഇമേജ് വിത്ത് റെസ്പെക്ട് ടു ദിസ് ലൈൻ അപ്പോൾ ഇത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് അപ്പോൾ ഇതിന് 3 മാർക്ക് ഉണ്ട് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ് ഫൂട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ അതുപോലെ തന്നെ ഇമേജ് കണ്ടുപിടിക്കാൻ എന്താ നമ്മൾ ചെയ്തത് ഒരു ലൈൻ നമുക്ക് തന്നിട്ടുണ്ടാവും ആ ലൈനിൻ്റെ മുകളിൽ എവിടെയെങ്കിലും ഇവിടെ ഒരു പോയിന്റ് 3 8 തന്നിട്ടുണ്ടാവും ആ 3 8 നിന്ന് ആ 3 8 ഇമേജ് അല്ലെങ്കിൽ ഫൂട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരിക അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് 3 8 പാസ് ചെയ്യുന്ന പെർപെൻഡിക്കുലർ ലൈൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുക ഓൾറെഡി നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു അനി ആ രണ്ട് പോയിന്റ്സും കൂടെ സോൾവ് ചെയ്ത് നമ്മൾ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ കണ്ടുപിടിക്കുക അതാണ് ഫൂട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ ആ ഫൂട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത് 3 8 എക്സ് വൈൻ്റെയും മിഡ് പോയിന്റ് ആയിരിക്കും അപ്പോൾ മിഡ് പോയിന്റ് ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്ക് അത് ഇക്വേറ്റ് ചെയ്യാം 1, 2 ആണ് മിഡ് പോയിന്റ് അപ്പോൾ നമുക്ക് ഈ രണ്ട് കോർഡിനേറ്റ്സ് എക്സും വൈയും കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ എക്സ് വൈ നമുക്ക് കിട്ടിയത് എന്താണ് -1 -4 എന്നുള്ളതാണ് ഓക്കെ ഇതിന് 3 മാർക്സിൻ്റെ ക്വസ്റ്റൻ ആണ് ഇനി അതിനകത്ത് ഒരു ക്വസ്റ്റനും കൂടി ഉണ്ട് ഫൈൻഡ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം 3 8 ടു ദ ലൈൻ എക്സ് പ്ലസ് 3 വൈ മൈനസ് 7 ഈക്വൽ ടു 0 ഓക്കെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഫോർമുലയൊക്കെ ഉണ്ടല്ലോ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ പോയിന്റ് ആൻഡ് എ ലൈൻ അങ്ങനെ ചെയ്യാം അതല്ലെങ്കിൽ നമുക്ക് ഇവിടെ പോയിന്റ് 3 8 ഉണ്ട് ഇവിടെ ഈ ലൈനിന്റെ മുകളിലെ ഫൂട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ നമ്മൾ 1 2 കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ മതിയല്ലോ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 3 8 ആൻഡ് ദ ലൈൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്യുക റൂട്ട് ഓഫ് 3 - 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് 8 - 2 ദ ഹോൾ സ്ക്വയർ അതുകൊണ്ടാണ് ഒരു മാർക്ക് അതിന് കേട്ടോ ഇറ്റ് ഇസ് റൂട്ട് ഓഫ് 2 സ്ക്വയർ പ്ലസ് വരും 6 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 സ്ക്വയർ 4 6 സ്ക്വയർ 36 അതിൻ്റെ റൂട്ട് എന്ത് വരും 40 എന്ന് വരും അല്ലേ അപ്പോൾ റൂട്ട് 40 ആണ് ഇവിടുത്തെ ഡിസ്റ്റൻസ് അപ്പോൾ 3-ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസറും നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ 2 ക്വസ്റ്റ്യൻസ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കിയത് ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ട് ഇത് പഠിക്കാം ഓക്കെ മറ്റൊരു വീഡിയോയിൽ നമുക്ക് കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് സ്ട്രെയിറ്റ് ലൈൻസിലെ കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്